നമസ്കാരം. ചരിത്രം പലപ്പോഴും ഓർമ്മപ്പെടുത്തലുകൾ മാത്രമല്ല മുന്നറിയിപ്പുകൾ കൂടിയാണ് നൽകുന്നത്. 1918 നവംബർ 19 പാരീസിൽ മുഴങ്ങിയ ബ്യൂഗിൾ ശബ്ദം മനുഷ്യരാശിയുടെ 4 വർഷങ്ങൾ നീണ്ട ദുരിത കാലഘട്ടത്തിന് വിരാമമിട്ടു. ജർമ്മനിയും സഖ്യകക്ഷികളുമായി നടന്ന കരനാവിക വ്യോമ തലത്തിലുള്ള പോരാട്ടങ്ങൾ അവസാനിച്ചു. 1919 ജൂൺ 28 ഫ്രാൻസിലെ കൊട്ടാരത്തിൽ വെച്ച് നടന്ന ഉടമ്പടിയാൽ 1st ലോക മഹായുദ്ധം അവസാനിച്ചു. 1st ലോക മഹായുദ്ധത്തിന് തുടർക്കഥയായി 2nd ലോക മഹായുദ്ധം മാറുകയുണ്ടായി. 1939 മുതൽ 1945 വരെയാണ് ആഗോളതലത്തിൽ സഖ്യകക്ഷികളും അച്ചുതണ്ട് ശക്തികളുമായി 2nd ലോക മഹായുദ്ധം നടന്നത്. ഏകദേശം 72 ദശലക്ഷം പേരാണ് 2nd ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ടത്. 1914 മുതൽ 1919 വരെ നടന്ന 1st ലോക മഹായുദ്ധത്തിൽ ഒടുവിൽ ഉടമ്പടിയാൽ ജർമ്മനി സഖ്യകക്ഷികൾക്ക് മുമ്പിൽ കീഴടങ്ങി. 1st ലോക മഹായുദ്ധം ജർമ്മനിക്ക് കടുത്ത നാശനഷ്ടങ്ങളാണ് ഏൽപ്പിച്ചത്. എന്നാൽ 16 വർഷങ്ങൾക്ക് ശേഷം 1933 ജനുവരിയിൽ ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ നാസി പാർട്ടി അധികാരത്തിലെത്തി. അത്ഭുതകരമായി വെറും 6 വർഷങ്ങൾക്കുള്ളിൽ സൈനികവുമായി സാമ്പത്തികമായി ജർമ്മനി ലോകത്തിലെ തന്നെ ഒരു വൻ ശക്തിയായി മാറി. ഫ്യൂറൻ എന്നത് ഹിറ്റ്ലറുടെ വിളിപ്പേരായി മാറി. 1st ലോക മഹായുദ്ധം മൂലം ലോകത്തിന് മുമ്പിൽ നേരിടേണ്ടി വന്ന നാണക്കേടിൽ നിന്നും മോചനം നേടുവാനും ലോകത്തിൽ ശുദ്ധരക്തത്തോടുകൂടിയ ഏക മനുഷ്യവംശം എന്ന് ഹിറ്റ്ലർ വിശ്വസിച്ചിരുന്ന ആര്യവംശത്തിന്റെ സാമ്രാജ്യ ശക്തി തെളിയിക്കുവാൻ ജർമ്മനി ഒരുങ്ങുകയായിരുന്നു. അങ്ങനെ 1st ലോക മഹായുദ്ധവും 2nd ലോക മഹായുദ്ധവും ഈ ലോകത്തിന് ഏൽപ്പിച്ച നാശനഷ്ടങ്ങൾ കടുത്തതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരിക്കലും ഇങ്ങനെയുള്ള ഭയാനകം ഭീതിജനകവുമായ യുദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വിദ്യാർത്ഥികളായ നമുക്ക് പരിശ്രമിക്കാം, ബോധവൽക്കരണം നടത്താം.